നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇനി തക്കാളി നടുകെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ ഭാഗം മുറിച്ചു മാറ്റാം അത് സോസിൽ സോസിലുണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റിലൊരു മാറ്റം വരും അതിനാണ് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നത് ഇനി നമുക്ക് തക്കാളി എല്ലാം ചെറിയ പീസസ് ആയിട്ട് മാറ്റാം ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള വെള്ളമൊക്കെ തക്കാളി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും മൂന്ന് വെള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സവാളയുടെ പകുതി മുഴുവൻ വേണ്ട ഒരു സവാളയുടെ പകുതി മാത്രം മതി അതതിലേക്ക് മുറിച്ചിട്ടിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്ക ഇത് മൂന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി മൂടി വെച്ച് വേവിക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ല എന്നൊന്നും കൂടെ ഉറപ്പുവരുത്തിയതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം തക്കാളിയുടെ മിക്സ്ച്ചറ് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ അതിലേക്ക് ഇട്ടിട്ടുള്ള പട്ട ഗ്രാമ്പൂ ഏലക്ക ഇവ മൂന്നും അതിൽ നിന്ന് എടുത്തു മാറ്റണം അതല്ലെങ്കിൽ ഇനി നമ്മളത് ചെയ്യേണ്ടത് മിക്സിയിലിട്ടിട്ട് അരക്കുകയാണ് അരക്കുന്ന സമയത്ത് ഈ പട്ട ഗ്രാമ്പു ഇല അതിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് നന്നായിട്ടൊരു മാറ്റം വരും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു മിക്സീടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം അരച്ചെടുത്ത ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്നാല് തക്കാളിയുടെ കുരു തൊലി അതുപോലെ നമ്മൾ അതിലേക്ക് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള വെള്ളുള്ളി ഇങ്ങനെ ഇതിന്റെയൊക്കെ വല്ല പൊട്ടും ഇനി അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സോസിൽ അത് കടിക്കും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് അരിച്ചു കൊടുക്കുന്നത് അരിച്ചെടുത്ത് അതിന്റെ കുരു ഒക്കെ മാറി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൻ വീണ്ടും ഒന്ന് അടുപ്പിൽ കൊടുക്കാം ഇപ്പോൾ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിരുന്നാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് വേഗം വെള്ളം വറ്റി കരിഞ്ഞു പോകും ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു അര ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളകിൻ്റെ മണികൾ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം ഏകദേശം കുറുകി വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം സുർക്ക ചേർത്ത് കൊടുക്കാം ഇനി വിനാഗിരി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഏറ്റവും ബെറ്റർ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതാണ് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഒന്ന് ഡിസോൾവ് ആകുന്നത് വരെ ഇപ്പൊ നമ്മുടെ ടൊമാറ്റോ സോസ് ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു പരുവം ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അതുപോലെ വാങ്ങി വെക്കുന്നതിന് മുൻപ് നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ള മധുരവും പുളിയും എരിവൊക്കെ ഒക്കെ പാകമല്ലേ എന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ വീഡിയോന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ് ബോളിലേക്ക് മാറ്റി വെക്കുകയാണ് അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ കെച്ചപ്പിന്റെ ബോട്ടിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കും ഇനി നമുക്ക് വീടുകളിലെ ആവശ്യത്തിന് സോസ് കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല കടയിൽ ഏകദേശം ഒരു ബോട്ടിലിന് അറുപത് രൂപയൊക്കെ വരുന്നതാണ് അപ്പോൾ അത്രയൊന്നും വില കൊടുക്കാതെ നമുക്ക് കുറച്ച് സമയം വെനക്കെടുത്തിയാലും നമുക്ക് വീട്ടിൽ തന്നെ സോസ് ഉണ്ടാക്കി മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം